എന്താ കൊറേ നേരം അതിനെ എഴുത്തു തുടങ്ങിട്ട്? പരീക്ഷ അല്ലേ ബാപ്ചി. പരീക്ഷക്ക് എഴുതണം കേട്ടോ. പാപ്പായ്ക്ക് എന്താണ് എന്നെ കൊറേ നാളുകൊണ്ട് ഒരു സംശയം? ഒരു സംശയമില്ല എന്റെ പൊന്നെ. ഏകായി വെറുതെ ചോദിച്ചാ എഴുതിക്കോ എഴുതിക്കോ. എന്റെ പിടിഎ മീറ്റിംഗിന് വരുമോ സ്കൂളിലെ? എന്റെ പിടിഎ മീറ്റിംഗോ? എന്റെ സ്കൂളിലെ? സ്കൂളത്തെ മീറ്റിംഗിന് അതിനൊക്കെ ഉമ്മച്ചിയല്ലേ വരല്. ഞാനൊന്നും വന്നാ ശരിയാവൂല. എപ്പോഴും ഉമ്മച്ചിയല്ലേ വാപ്ചി വന്നേ. ഈ പ്രാവശ്യം വാപ്ചി വാ. ഞാൻ വന്നാ ശരിയാവൂലട. അവിടെ ഒപ്പ കിടണ്ട വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒപ്പന്ന ഏതാ നിനക്ക് ഓർമ്മല്ല? അത് ശരിയാവൂല. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ ആയതുകൊണ്ടല്ലേ വാപ്പ. ഈ പ്രാവശ്യം ഒപ്പിടിക്കൂല. എത്ര മണിക്കാ? മൂന്നരക്ക്. ചായയുടെ വെള്ളം കുടിക്കണ നേരാണ്. ആ നേരത്തെ ഇനിയിപ്പോ അവിടെ വന്നു. വാപ്പ ചായയും വടയൊക്കെ ഉണ്ട്. പിന്നെ വാപ്പാന്റെ ടീച്ചർ തിരക്കി കേട്ടോ. ആ കാർത്തിയാനി ടീച്ചർ പല്ലൊക്കെ പൊങ്ങിട്ട് മുടിയൊക്കെ നരച്ചേ. നമ്മുടെ മറ്റേ ആറ്റുംപുറത്തെ രാമനായരും മക്കളും അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമില്ലേ ആശുപത്രിയുടെ അടുത്ത്, അവിടെ ഗംഭീര ഒരു വീട് കയറ്റാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ പുള്ളിയുടെ മോൻ എന്നെ ഇന്ന് വഴിയിൽ വെച്ച് കണ്ട്. അപ്പൊ ഈ സ്ഥാനം നോക്കാൻ പുള്ളിയുടെ അച്ഛന് വലിയ ആളുകളെയൊക്കെ കൊണ്ടുവരണമെന്നാണ്. അപ്പൊ അതിന് വല്ല വഴിയുണ്ടാന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അവർക്കൊന്നും ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ വലിയ മാർക്കറ്റ് ഇല്ല. നമ്മുടെ വാസൂട്ടിക്ക് നല്ല പേരാണ്. ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ആ നമുക്ക് അത് ആലോചിക്കാന്ന് പറഞ്ഞു. എടുത്ത് വായിക്കാൻ എന്നോട് ചോദിച്ചു ജോസൂട്ടി ഇപ്പൊ എന്താ നിനക്ക് പരിപാടി എന്ന് ചോദിച്ചപ്പോ അവന് ചെറിയ റിയൽ എസ്റ്റേറ്റും ബിൽഡിംഗ് കോൺട്രാക്ട് ഒക്കെ ആയിരുന്നു പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞേ അന്നാ ഈ വർക്ക് മുഴുവൻ ഏറ്റെടുത്ത് നിൽക്കാൻ അങ്ങനെ ചെയ്തുകൂടിയിരുന്നു. എൻ്റെ ഉള്ളാന്തി പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്കല്ല, ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടിയിട്ടാണ് കമ്പനി നടത്തണം. അപ്പോൾ അവരോട് ആലോചിച്ചിട്ട് ഇന്ന് വൈകുന്നേരമൊന്നും പറയാന്ന് പറഞ്ഞു. കിട്ടണ കൂടെ നമുക്കും തോന്നാൽ എന്താ ചെയ്യണ്ട? നല്ലോണം ശരിക്കും നോക്കി വെച്ചോടത്ത് തെരഞ്ഞോ. ടെൻഷൻ അടിക്കണ്ടോ? കുളിറില് നോക്കി, നമ്മുടെ റൂമില് നോക്കി, പിന്നെ ആ കിടക്കയിലൊക്കെ നോക്കി. പിന്നെ നിങ്ങളെ ഇടയ്ക്ക് ഇന്നോട് പറയാതെ സ്വർണം ഉണ്ടെ പണയം വെക്കാൻ എടുക്കൂലേ, അതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ നോക്കി. അവിടെ ഒന്നും ഇല്ല. ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ടും മോനും അല്ലാതെ വേറെ ആരാണ്? അതാണ് ഞാൻ പറയുന്നത്, പുറത്തുനിന്ന് വേറെ ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ വല്ല കച്ചവടക്കാരും എല്ലാം വന്നോ? ഇല്ല. അല്ലെങ്കിൽ വേറെ ഗ്യാസ് നേരാക്കാനോ അങ്ങനെ എന്തിനും ആരെങ്കിലും? ഇവിടെ ആകെ ഒരാളെ വന്നിട്ടുള്ളൂ. ആരാണ്? ആ വാസുട്ടിയേട്ടന്റെ അളിയൻ. വിശ്വാസല്ല, ഇന്ന് വെളുപ്പിന് തന്നെ ഈ വാതില് പൂട്ടിയിട്ടില്ലായിരുന്നല്ലോ. ഇല്ലല്ലോ. പുറത്തിറങ്ങി വന്നപ്പോ മൂപ്പര് അവിടെ കിടക്കണത് നമ്മള് കണ്ട. പിന്നെ ഞാൻ ആരെ സംശയിക്കണോ? അങ്ങനെ ചെയ്യോ? അതേ സാധനം കിട്ടിയപ്പോ ഞാൻ ചെന്നൊന്ന്. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുക, ഇന്റെ മാല മൂപ്പരെ കയ്യിന്ന് മേടിച്ച് തന്നിട്ടില്ലെങ്കിൽ ഇന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. ഞാൻ ഒരു പണി ചെയ്യാ, വാസുട്ടി അവിടെ ഉണ്ടല്ലോ, പുള്ളിയും ഉണ്ടോ? ഞാനിങ്ങനെ ഒരു സംഭവം നടന്ന് അത് കിട്ടിയിട്ടുണ്ടാന്നൊന്ന് ചോദിക്കാം. നയത്തില് ഞാൻ ചോദിക്കാം. ഇല്ല, ഞാൻ വലിയ പ്രശ്നമില്ലാതെ ഇനി വല്ല അബദ്ധത്തിൽ ഇയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഇത് ചെവി അറിയാതെ ഇവിടെ സാധനം കൊണ്ടുവന്നത്.